ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്വ ഫിനിസ്റ്റാർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് 2000 ബിലോ ഉള്ള കുറച്ച് പെർഫ്യൂംസും അതേപോലെ തന്നെ 500 എബവ് ഉള്ള കുറച്ച് പെർഫ്യൂംസ്, ആ ഒരു റേഞ്ചിലുള്ള കുറച്ച് പെർഫ്യൂമിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ കുറച്ച് കാരണങ്ങൾ കൂടെ ഉണ്ട്. അതായത് ഒരുപാട് പേര് എനിക്ക് യൂട്യൂബിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടായി ഇതേപോലത്തെ ആ റേഞ്ചിലുള്ള കുറച്ച് പെർഫ്യൂംസ് പറയാനായിട്ട്, അതേപോലെ തന്നെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുള്ള പെർഫ്യൂംസ് പറയാനായിട്ട്. അപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ബ്രോ ആസിഫ് താജുദ്ദീൻ എന്ന് പറഞ്ഞ ബ്രോവും കൂടെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുറച്ച് പെർഫ്യൂംസ് പറയാനായിട്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിലായിരിക്കും അറിയണം. അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിൽ നിന്നിട്ട് ഒരു 10 പെർഫ്യൂം ഞാൻ പറഞ്ഞിട്ട് ഞാൻ മാറി മാറി ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ള 10 പെർഫ്യൂംസ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കോംപ്ലിമെൻറ്റ്സ് തരാറുള്ളതും അല്ലെങ്കിൽ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള 10 പെർഫ്യൂംസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2000 ഉള്ള കുറച്ച് പെർഫ്യൂമിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കളക്ഷനുള്ള 10 പെർഫ്യൂം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നേരത്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, അതായത് ഞാൻ പറയാൻ പോകുന്നതൊന്നും ഒരു ഓർഡറിലല്ല, അതായത് എന്താണ് ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അങ്ങനെ ഞാൻ പറയണില്ല. ഞാനൊരു റഫായിട്ട് ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ഓർഡറിലൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു 2000 ബിലോ, അതായത് ഒരു 2000 അല്ലെങ്കിൽ 2000 ബിലോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ്. അതായത് റസാസിൻ്റെ ദരീജ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഉണ്ട്. ഇതാണ് എൻ്റെ ആക്ച്വലി തീർന്ന സംഭവം. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ കുറച്ചും കൂടെ ബാക്കിയുള്ളൂ, കണ്ടാ അങ്ങനെ കുറച്ചും കൂടെ എന്നത് ബാക്കിയുള്ളൂ. ഇത് നല്ല പെർഫ്യൂമാണ്, റസാസിൻ്റെ ദരീജ് എന്ന് പറഞ്ഞ പെർഫ്യൂം. ഇത് നല്ലൊരു അത്യാവശ്യം കോംപ്ലിമെൻറ്റ്സ് കിട്ടും, അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ട്, ഒരു 6 to 8 അവേഴ്സ് ഒക്കെ ലാസ്റ്റിംഗ് ഉണ്ട്. ഇത് ഞാൻ എടുക്കെടുക്കും ഭയങ്കര നേരമായിട്ട് അപ്ലൈ ചെയ്യാറുള്ളൂ, കാരണം വളരെ കുറച്ച് ഇതിനകത്തുള്ളൂ, അതുകൊണ്ടാണ് അധികം യൂസ് ചെയ്യാണ്ടിരിക്കുന്നത്. ഇത് എന്താ പറയുക, ഒമാൻ, മെയ്ഡ് ഇൻ ഒമാനാണ്, മെയ്ഡ് ഇൻ UAE ആയിരിക്കണത്. നല്ല പെർഫ്യൂമാണ്. 100 ml ബോട്ടിൽ ഒരു 2000 ബിലോ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണത്. അപ്പോൾ ഇതിൻ്റെ സ്മെൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറുതായിട്ടൊരു സ്പൈസിനെസ്സും അതേപോലെ തന്നെ അംബറിൻ്റെയൊക്കെ നല്ലൊരു മിക്സ് ഉണ്ട്. അതേപോലെ കാർഡമമ്പിൻ്റെയും അംബറിൻ്റെയൊക്കെ നല്ലൊരു മിക്സിങ്ങാണ് വരുന്നത്. അത് നല്ല പെർഫ്യൂമാണ്. ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായി കുറച്ച് മുമ്പ്. നല്ല പെർഫ്യൂമാണ്. എന്താ പറയുക, ചെറുതായിട്ടൊരു സ്ട്രോങ്നെസ് വരും ഇതിൽ, ചെറുതായിട്ടൊരു സ്ട്രോങ്നെസ് വരുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ അതിൻ്റെ ഒരു നല്ലൊരു സ്വീറ്റ്നെസ് ഷാർപ്പായിട്ട് അതിൽ കയറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ഒരു ഇറിറ്റേറ്റിംഗ് ആവില്ല ഈ ഒരു സ്മെല്ല്. അത്യാവശ്യം സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്ന ഒരു സ്മെല്ല് തന്നെ വരുന്നത്. ഇത് നിങ്ങൾ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടും. പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് ദരീജ്, റസാസിൻ്റെ ദരീജ്. ഓക്കെ, ഇത് ആദ്യം പറയാനുണ്ട്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അർമാഫിൻ്റെ വൈറ്റ് ഡയമണ്ട് ഉണ്ട്. അർമാഫിൻ്റെ വൈറ്റ് ഡയമണ്ട് എന്ന് പറഞ്ഞ പെർഫ്യൂമാണ് ഇത്. നല്ല അടിപൊളി പെർഫ്യൂമാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ആകെ ദരീജ് മാത്രം ഞാൻ ചെയ്തിട്ടില്ല, കാരണം ദരീജിൻ്റെ ഒരു സ്റ്റോക്ക് ഇല്ലായിരുന്നു ചെയ്യാനായിട്ട്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അധികം അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ജസ്റ്റ് ഞാൻ റഫായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇതിപ്പോൾ വൈറ്റ് ഡയമണ്ട് എന്ന് പറയുന്നത് നല്ല പെർഫ്യൂം തന്നെയാണ്. ഇതിൽ മെയിനായിട്ടെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിട്രസി ടച്ചാണ് മൊത്തത്തിൽ, അതായത് ലെമൺ, ഓറഞ്ച്, അതുപോലെ തന്നെ ബെർഗമോൺ, എല്ലാത്തിൻ്റെ ഒരു മിക്സിംഗ് ആണ് വേണ്ടത്. നല്ലൊരു സിട്രസി, നല്ല ഷാർപ്പായിട്ടുള്ള സ്മെല്ല് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഞാനിത് അധികവും എനിക്ക് എപ്പോഴാണ് എഫക്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ, എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ട് ഞാനൊന്ന് ഒരു സാധനം വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ആ കടയിൽ നിന്നിട്ട് ഒരാളെ എടുത്ത് പോലെ നല്ലൊരു സ്മെല്ല് ഉണ്ടല്ലോ, അന്ന് വെയിലത്താണ്, നല്ല വെയിലുണ്ടായിരുന്ന ആ സമയത്ത്, എന്നിട്ടും അതിൻ്റെ സ്മെല്ല് അവർക്ക് കിട്ടി. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ട്. ഇതും ഒരു ഇത് ഞാൻ 4 to 6 അവേഴ്സേ പറയുന്നുള്ളൂ, 6 to 8 അവേഴ്സ് പറയുന്നില്ല. 4 to 6 അവേഴ്സ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാസ്റ്റിംഗ് തന്നെയാണ്. ഇതും ഒരു 1700 to 1800 റുപ്പീസിനുള്ളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. സിട്രസി അങ്ങനത്തെ സ്മെല് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാം, നല്ല പെർഫ്യൂം തന്നെയാണ് വരുന്നത്, അർമാഫിൻ്റെ വൈറ്റ് ഡയമണ്ട്. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നത് ഈ ഒരു ടച്ചിൽ തന്നെ, അതായത് നമ്മുടെ ഈ സിട്രസി, ഓറഞ്ച്, ബെർഗമോൺ ടച്ച് അങ്ങനത്തെ മിക്സിങ്ങിലുള്ള വേറൊരു പെർഫ്യൂമാണ്. അതായത് ബെനറ്റൻ്റെ ഡ്രീം ബിഗ് എന്ന് പറഞ്ഞ പെർഫ്യൂം. ഇതെൻ്റെ വളരെ കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച 2 പെർഫ്യൂം നിന്നിട്ടും കുറച്ചും കൂടി ഫേവറേറ്റ് ആണ് ഈ ഒരു പെർഫ്യൂം. ഇതിപ്പോൾ 60 ml ബോട്ടിലിന്, അതെ 60 ml ബോട്ടിലിൽ വരുന്നത് ഒരു 1400 റുപ്പീസ് അടുത്തുണ്ട് വരുന്നുണ്ട് ഈ ഒരു പെർഫ്യൂമിന്. പക്ഷേ നല്ല പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടും, കൊടുത്തു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായമേ പറയുള്ളൂ. അങ്ങനത്തെ ഒരു ടച്ചിലുള്ള പെർഫ്യൂമാണ്. ആരും അങ്ങനെ നെഗറ്റീവ് പറയാത്ത ഒരു പെർഫ്യൂം. എനിക്ക് ഭയങ്കര ഇപ്പോഴും ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ തോന്നും, അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ്. അതെ, നല്ലൊരു സ്വീറ്റ്നെസ്, നല്ലൊരു ഫ്രഷ്നെസ്, നല്ലൊരു എനർജറ്റിക് ഫീലാണ്. നല്ല അടിച്ച് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും ഈ ഒരു പെർഫ്യൂമിന്. ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. പേര് മറക്കേണ്ട, ഡ്രീം ബിഗ് എന്നാണ് പേര്. ബെനറ്റൻ്റെ ഒരുപാട് വേറെ പെർഫ്യൂംസ് ഉണ്ട് നല്ലത്, പക്ഷേ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് സെല്ലിങ്ങും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഡ്രീം ബിഗ്. ഇതിൻ്റെ ലേഡീസ് വേർഷൻ അവൈലബിൾ ആണ്, ഞാൻ ജെൻസാണ് ഇപ്പോൾ പറയണത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ടൈറ്റൻ സ്കിൻ റോ ഈ ഒരു പെർഫ്യൂം.
ഇത് നല്ല കിടിലൻ സാധനമാണ്, നല്ല അടിപൊളി സാധനമാണ്. വേറെ ഒന്നുമില്ല ഇതിൽ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഫസ്റ്റ് എനിക്ക് നല്ലൊരു സ്വീറ്റ്നെസ്, നല്ല സ്വീറ്റി സ്മെല്ലാണ്. അതെ, നല്ല സ്വീറ്റ്, നല്ല ഫ്രഷ്. നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ ആയിരിക്കും ഈ ഒരു പെർഫ്യൂം. അങ്ങനത്തെ ഒരു സ്മെല്ലാണ്, നല്ലൊരു ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് തരും ആ സ്മെല്ലിൽ തന്നെ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് മൈൽഡാണ്, ഓവർ സ്ട്രോങ്നെസ് ഒന്നുമില്ല. പക്ഷേ ഇതൊരു ഞാൻ പറയില്ല ഒരു ഒരു സിട്രസി അക്വാട്ടിക്, ചെറിയൊരു അക്വാട്ടിക് ടച്ച് ഉണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി ഒരു അക്വാട്ടിക് ഓഷൻ ബേസ്ഡ് അല്ല. പക്ഷേ നല്ല ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയൊക്കെ നല്ല ഫ്രഷ്നെസ് ഉണ്ട്. ഗ്രേപ്പ് ഫ്രൂട്ട് അങ്ങനത്തെ ഒരു സ്വീറ്റ്നെസ് അതിൽ വരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. ഇതേപോലെ തന്നെ വേറൊരു പെർഫ്യൂം കൂടി ഞാൻ എനിക്ക് പറയണമെന്നുണ്ട്. വേറെ ഒന്നുമില്ല, ടൈറ്റൻ്റെ സോറി സ്റ്റീൽ എന്ന് പറഞ്ഞ പെർഫ്യൂം. ഇതിപ്പോൾ റോയാണ്, സ്റ്റീൽ എന്ന് പറഞ്ഞ പെർഫ്യൂം. ഞാൻ സൈഡിൽ കാണിച്ചില്ല, വേറെ ഒന്നുമില്ല. കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഇന്ന് വീണ് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ്. താഴത്ത് വീണ് പൊട്ടിപ്പോയി, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് താഴത്ത് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ അത് ചെറിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി. നേരത്തോറം വാങ്ങണം. അപ്പോൾ അതും നല്ലോണം ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. നല്ലൊരു പെർഫ്യൂം വരുന്നത്, അത്യാവശ്യം കുറേ പേര് കോംപ്ലിമെൻസ് തരുന്നതും ആയിട്ടുള്ള നല്ല പെർഫ്യൂം വരുന്നത്. അത് ഇപ്പോൾ രണ്ട് റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 20 ml ബോട്ടിലാണ് എനിക്ക് തോന്നുന്നത് ഒരു 600-700 ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. ഇതാകുമ്പോൾ 1400-1500 ആ റേഞ്ചിൽ തന്നെയാണ്. ഇത് 50 ml ബോട്ടിൽ എന്തോ പറഞ്ഞത്, 50 ml ആ അത്ര എം എൽ ഇതിനകത്ത് വരുള്ളൂ. ഓരോ എല്ലാം ഇപ്പോൾ ഞാൻ കാണിക്കുന്ന അധികവും ഓരോ പെർഫ്യൂം കോൺസെൻട്രേഷൻ തന്നെയാണ്. ഓരോ ടോയ്ലറ്റ് ഇല്ല എന്ന് തോന്നുന്നത്. ഇപ്പോൾ ബെനറ്റനൊക്കെ ഞാൻ കാണിച്ചത് എനിക്ക് തോന്നുന്നത് അല്ല, ബെനറ്റൻ ഓരോ ടോയ്ലറ്റിയാണ്. അർമാഫിനെ കറക്റ്റ് എനിക്ക് ഓർമ്മ വന്നിട്ട്, ബാക്കി എല്ലാം ഞാൻ കാണിക്കുന്നത് ഓരോ പെർഫ്യൂമാണ്. അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ പേര് മറക്കണ്ട, സ്റ്റീ റോയും നല്ലതാണ്, അതേപോലെ സ്റ്റീലും നല്ലതാണ്. ഇപ്പോൾ ഞാൻ അഞ്ചെണ്ണം ഇപ്പോൾ പറഞ്ഞുകഴിഞ്ഞ്, ഇനി ബാക്കി അഞ്ചെണ്ണം പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് വളരെ ഒരു പെർഫ്യൂം നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് സ്വിസ് അറേബ്യൻ്റെ റാക്കി. ഇത് അത്യാവശ്യം ഞാൻ നല്ലോണം യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു പെർഫ്യൂം. കാരണം വേറെ ഒന്നുമില്ല, നല്ലൊരു ഫ്രഷ്നെസ് ആണ്. ഇത് ഇൻസ്പയർഡ് ആയിരിക്കണം നമ്മുടെ പാക്കോറോബാൻ്റെ ഇൻവിക്ടസിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിരിക്കണ പെർഫ്യൂമാണ്. പക്ഷേ ഇൻവിക്ടസായിട്ട് അധികം ഓവറായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലൊരു സ്വീറ്റ്നസ് ഇതിൽ കിട്ടും, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. ഇതും നല്ല ഒരു ഫ്രൂട്ടി ലൈറ്റ്, അങ്ങനെ ലൈറ്റ് സ്മെല്ലാണ്. ഇത് വേണമെങ്കിൽ ലേഡീസിനും ട്രൈ ചെയ്യാം, അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ട്. ഇത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 4 hours 5 hours കിട്ടിയിട്ടുള്ളൂ ലാസ്റ്റിംഗ്. പക്ഷേ ചില സമയത്ത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ സ്മെൽ. അങ്ങനത്തെ ഒരു ഫ്രഷ്നെസ്സാണ് വരുന്നത്. നല്ലൊരു പെർഫ്യൂമാണ് സ്വിസ് അറേബ്യൻ്റെ റാക്കി, നല്ല സ്വീറ്റി സ്മെല്ലാണ്. ഓക്കെ, സ്വീറ്റ് സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം, നല്ല പെർഫ്യൂം തന്നെയാണ്. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് ഒരു അക്വാട്ടിക് സ്മെല്ലാണ്. ഞാൻ കൂൾ വാട്ടറിനെ കാട്ടും, നമ്മുടെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിനെ കാട്ടും. ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് അക്വാ ബിർറാ മെൻ. ഈ പെർഫ്യൂം ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഓൺലൈൻ ഉണ്ടെങ്കിലും ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയെന്നാണ് തോന്നുന്നത് ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ ഡിയോഡറിൻ്റെ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ പെർഫ്യൂമാണ്. ഞാൻ അക്വാട്ടിക് പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പൊതുവേ അധികം അക്വാട്ടിക് സ്മെല്ല് ഇഷ്ടമല്ല. കാരണം ഇപ്പോൾ കൂൾ വാട്ടറിലായാലും ചെറിയൊരു സോപ്പി ടച്ചൊക്കെ വരും എനിക്ക്, അതുകൊണ്ട് അധികം ഇഷ്ടപ്പെടാറില്ല അങ്ങനത്തെ സ്മെൽസ്. പക്ഷേ ഈ ഒരു പെർഫ്യൂമിൽ അക്വാ ബിർറാ മെനിൽ എനിക്ക് നല്ലൊരു അക്വാട്ടിക് ഓഷ്യനിക് നല്ലൊരു ഫീല് കിട്ടി, നല്ലൊരു സ്മെല്ലാണ്. അതും ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് അക്വാട്ടിക് സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അക്വാ ബിർറാ മെൻ നല്ല പെർഫ്യൂമാണ്. ഓൺലൈൻ ഉണ്ടെങ്കിലും 1390-1490 ആ റേറ്റ് വന്ന പെർഫ്യൂമാണ്. 100 ml ബോട്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റിലേ കിട്ടുന്നത്. അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓൺലൈൻ ഉണ്ടെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മ വന്നില്ല, ഞാൻ നോക്കിയിട്ട് കുറച്ച് നാളായി. പക്ഷേ ഇത് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാതെ ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അക്വാ ബിർറാ മെൻ. വേറെ അടുത്ത് പറയാൻ പോകുന്നത് ഉസ്ത്ര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്കൂബ എന്ന് പറഞ്ഞ പെർഫ്യൂം. ഞാൻ ആദ്യം ഇത് ഫസ്റ്റ് കിട്ടിയപ്പോൾ വലുതായിട്ടൊരു ഇമ്പ്രസ്ഡ് ഒന്നും ആയിരുന്നില്ല. ചെറുതായിട്ട് അത്രയും ഒരു ഞാൻ അധികം യൂസ് ചെയ്തൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഞാൻ ശരിക്കും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായി. അത് നമ്മൾ കുളിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്രീനി, ഒരു സ്വീറ്റി, ഒരു ഭയങ്കര ഫ്രഷ്നെസ്സാണ്. നല്ലൊരു എനർജറ്റിക് ഫ്രഷ്നെസ് ആയിരിക്കും നിങ്ങൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ലൊരു സമാധാനത്തോടെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്, നല്ല റിലാക്സിംഗ് ആണ്. അതെ, നല്ലൊരു ഇതാണ്. ചെറുതായിട്ട് നമ്മൾ ഈ നോർമലി അക്വാട്ടിക് ടച്ച് വന്ന പോലെ ചെറിയൊരു അക്വാട്ടിക് ടച്ചൊക്കെ ഇതിലുണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു സ്മെല്ലാണ്, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഇവരുടെ പെർഫ്യൂം. ഉസ്ത്രയുടെ പെർഫ്യൂമിൽ ഞാൻ ട്രൈ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഉസ്ത്രയുടെ സ്കൂബ എന്ന് പറയുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് 1000 ബിലോ ഉള്ളൂ, 799 ആ ഒരു റേഞ്ചൊക്കെ ഇതിൽ വരുന്നുള്ളൂ ആകെ. അടുത്ത് പറയാൻ പോകുന്നത് ഡെസ്പാസിറ്റോ. ഡെസ്പാസിറ്റോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെവൻഡൂഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു പെർഫ്യൂം. ഇതും ഇൻസ്പയർഡ് ആയിരിക്കുന്നത് പാക്കോറോബാൻ്റെ ബ്ലാക്ക് എക്സസ് എന്ന് പറഞ്ഞ പെർഫ്യൂം ആയിട്ടാണ്. പക്ഷേ നല്ല അടിപൊളി പെർഫ്യൂമാണ്. ഇത് കോളേജിലുള്ള എല്ലാ പിള്ളേരായാലും സ്കൂളിലുള്ള പിള്ളേരായാലും അതേപോലെ തന്നെ വലിയൊരു 25-30 years ഏജുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു പെർഫ്യൂമാണ്. നല്ല ടോപ്പ് സെല്ലിംഗ്, ഹെവൻഡൂഫ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ വളരെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. വിലയും കുറവാണ്, ഇപ്പോൾ 850 ആ റേഞ്ച് വന്നുള്ളൂ. ആദ്യം അതിനേക്കാളും വില കുറവായിരുന്നു, പിന്നെ ഞാൻ കുറച്ചായിട്ട് വില കൂട്ടി. കാരണം അതിന് മെറ്റീരിയൽ കുറച്ച് റേറ്റ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ വിലയും കൂടി. സോ നല്ല പെർഫ്യൂമാണ്. ഇതും 50 ml ബോട്ടിൽ വന്നത്. പക്ഷേ നിങ്ങൾക്ക് 50 അല്ല 40 ml എന്നേക്കണം. പക്ഷേ നല്ല രീതിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.
നല്ല അടിപൊളി പെർഫ്യൂമാണ്. ആർക്കും അങ്ങനെ നെഗറ്റീവ് പറയില്ല, നല്ല സ്വീറ്റ് ഫ്രഷ്നെസ് ഉള്ള സ്മെല്ലാണ്. ലേഡീസിനായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഓക്കെ, ഡെസ്പാസിറ്റോ. അടുത്ത ലാസ്റ്റ് പറയാൻ പോകുന്നത് ഞാൻ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്, 118 ഗോൾഡ്. 118 വേറെ രണ്ട് പെർഫ്യൂം ഉണ്ട്, ബ്ലാങ്ക് ഉണ്ട്, പിന്നെ റോഗ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം വലുതായിട്ട് എനിക്കത് ഒരു എഫക്റ്റ് ഇല്ല. ഇത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു സ്ട്രോങ്നെസ് ഇതിലുണ്ട്. സ്ട്രോങ്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ഇൻസ്പയർഡ് ആയിരിക്കുന്ന ടോം ഫോർഡിൻ്റെ ടസ്കൻ ലെതർ എന്ന് പറഞ്ഞ പെർഫ്യൂം ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അതെ ചെറിയൊരു സ്ട്രോങ്നെസ് ഉണ്ട്. എനിക്ക് ചെറുതായിട്ട് ഒരു പീനട്ടിൻ്റെ സ്മെല്ലൊക്കെ ഇതിൽ കിട്ടും, അങ്ങനത്തെ ഒരു സ്മെല്ലാണ് വരുന്നത്. പക്ഷേ നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളി നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ്. ആ ഒരു റേറ്റിൽ ഒരു 600-700 റുപ്പീസിൽ നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ഇത് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പെർഫ്യൂം ആക്ച്വലി. അപ്പോൾ ഞാൻ ടോട്ടൽ 10 പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നിട്ടില്ല കാരണം പൊട്ടിപ്പോയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് 10 പെർഫ്യൂംസ്. അപ്പോൾ എൻ്റെ കളക്ഷനിൽ ഞാൻ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫ്യൂംസാണ് ഇതെല്ലാം. അത് ആ റേഞ്ചിൽ 2000 ബിലോ ഉള്ള റേഞ്ചിൽ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസാണ്. പിന്നെ 2000 എബോ ഉള്ളതും 3000 എബോ ഉള്ള പെർഫ്യൂം വേറെ ഉണ്ട്, അത് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ വേറെ ദിവസം നിങ്ങൾ ഞാൻ റിവ്യൂ പറഞ്ഞു തരാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക, അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ബൈ.